നമ്മുടെ സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഗ്രഹങ്ങൾക്ക് ക്രേറ്റേഴ്സ്, റിഡ്ജസ്, മൗണ്ടെയ്ൻസ് എന്നിവയുണ്ട്. കൂടാതെ ആ ഗ്രഹങ്ങളിൽ നമുക്ക് കാണാം അക്രമാസക്തമായ ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകൾ. ബുധൻ ഒഴികെ എല്ലാ ഗ്രഹങ്ങൾക്കും അന്തരീക്ഷമുണ്ട്. അവിടെ അസ്ഥിരമായിട്ടുള്ള വസ്തുക്കൾ, മേഘങ്ങൾ, മൂടൽമഞ്ഞുകൾ എന്നിവയുണ്ടാകുന്നു. ദെൻ വാതക ഭീമന്മാരുടെ അടുത്തേക്ക് വന്നാൽ നമുക്ക് കാണാം ബാൻഡഡ് ഘടനകൾ, കൊടുങ്കാറ്റുകൾ, പ്രക്ഷുബ്ധമായിട്ടുള്ള അരുവികൾ. വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ, സോ അവയുടെ അന്തരീക്ഷം വിശദമായി പരിശോധിക്കുമ്പോഴെല്ലാം കാലക്രമേണ അതിശയകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണിക്കുന്നു. എന്നാൽ യുറാനസ് അങ്ങനെയല്ല. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കുമിടയിൽ യുറാനസ് ഒറ്റയ്ക്കാണ്. യുറാനസ് എല്ലായ്പ്പോഴും ഇളം നീല നിറമുള്ള സവിശേഷതയില്ലാത്ത ഒരു ഗ്രഹമായി കാണപ്പെടുന്നു. 1956 Voyager 2 ബഹിരാകാശ പേടകം അതിനെ സന്ദർശിച്ചപ്പോഴും മനുഷ്യൻ്റെ കണ്ണിൽ സവിശേഷതയില്ലാത്ത ഒരേ ഒരു ഗ്രഹമായി യുറാനസ് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കാലക്രമേണ നമ്മുടെ ദൂരദർശിനി സാങ്കേതിക വിദ്യ ഗണ്യമായി മെച്ചപ്പെട്ടപ്പോൾ യുറാനസ് സവിശേഷതയില്ലാത്ത ഗ്രഹമല്ലെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ രൂപത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. 1986 നമ്മൾ കണ്ട യുറാനസ് അല്ല അതിനുശേഷം നമ്മൾ കാണുന്ന യുറാനസ്. സോ എന്തുകൊണ്ടാണ് യുറാനസിന് പ്രത്യേക നോട്ടം ആവശ്യമാണ് എന്നതിനുള്ള റീസൺ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുൻപ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഒരു പുതിയ അറിവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരിക. അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഭൂമിയിൽ നിന്ന് കാണുന്ന യുറാനസ് എന്നത് ഒരു ചെറിയ ടർക്കോയ്സ് ഡിസ്ക് മാത്രമാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും കൊടുങ്കാറ്റുകളുടെയും ബാൻഡുകളുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയ Voyager 2 യുറാനസിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു വലിയ സവിശേഷതകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ടർക്കോയ്സ് ഗ്ലോബായിട്ടാണ് അതിനെ കണ്ടത്. ക്രാഫ്റ്റിൻ്റെ ഇമേജ് കോൺട്രാസ്റ്റ് പരമാവധി ഉയർത്തിയാലും പ്രായോഗികമായി ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. സോ യുറാനസ് തികച്ചും നിരാശാജനകമായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും വിരസമായിട്ടുള്ള ഗ്രഹമായി അത് പ്രത്യക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് യുറാനസിനെ ആദ്യം ഒരു ഫീച്ചർലെസ് വേൾഡ് ആയിട്ട് നമ്മൾ കണ്ടത്? ശനിയെയും വ്യാഴത്തെയും അപേക്ഷിച്ച് ചെറിയ വലിപ്പമുള്ളതിനാൽ യുറാനസിന് സ്വന്തം ആന്തരിക താപം സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെന്നും, അതിനാൽ സൂര്യൻ ചൂടാക്കിയാൽ മാത്രം അതിനെത്ര താപനിലയാണോ ഉള്ളത് അതിൽ കൂടുതൽ ആവില്ല എന്നും നമ്മൾ അനുമാനിക്കപ്പെട്ടു. അത് തണുത്തതും ദൂരെയുള്ളതും ആന്തരിക താപം ഉൽപ്പാദിപ്പിക്കാത്തതുമായിട്ടുള്ള നീല സവിശേഷതയില്ലാത്തൊരു ഗ്രഹമായി അത് നമ്മൾ അനുമാനിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് യുറാനസിലൂടെ പറന്ന് 3 ശേഷം Voyager 2 നെപ്റ്റ്യൂൺ സന്ദർശിച്ചു. യുറാനസിന് സമാനമായിട്ടുള്ള വലിപ്പവും പിണ്ഡവും, എന്നാൽ അതിലും തണുപ്പാണ് നെപ്റ്റ്യൂൺ. ഏകദേശം ശനിയെയും വ്യാഴത്തിനെയും പോലെയാണ്. യുറാനസ് തീർച്ചയായും തണുത്തതും ദൂരെയുള്ളതുമാണ്. മാത്രവുമല്ല അധികം ആന്തരിക താപം സൃഷ്ടിക്കുന്നുമില്ല. എന്നാൽ സൗരയൂഥത്തിലെ എല്ലാ ലോകങ്ങളും വച്ച് നോക്കുമ്പോൾ യുറാനസ് എന്നത് യുണീക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിൻ്റെ ഭ്രമണമാണ്. സൂര്യൻ്റെ ഭ്രമണതലവുമായി താരതമ്യം ചെയ്യുമ്പോൾ 30 ചെരിവിലാണ് മറ്റ് ലോകങ്ങൾ കറങ്ങുന്നത്. എന്നാൽ യുറാനസ് 97.8 ഭ്രമണ ചരിവോടെയാണ് കറങ്ങുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ബോൾ നമ്മൾ നിലത്തൂടെ ഉരുട്ടിവിട്ടാൽ എങ്ങനെയാണ് ആ ബോൾ പോകുന്നത്? സോ അതുപോലെയാണ് യുറാനസ് കറങ്ങുന്നത്. സോ സൂര്യന് ചുറ്റും ഉരുളുന്ന ഒരു ഗ്രഹം പോലെ. 1986 Voyager 2 യുറാനസിനെ മറികടന്ന് പറന്നപ്പോൾ അത് യുറേനിയൻ സോളിസ്റ്റീസുകൾ കണ്ടു. അതായത് സൂര്യൻ്റെ യുറാനസിൻ്റെ പോളാർ റീജിയനിലോട്ട് സൂര്യൻ എത്തുന്ന ആ ഒരു സമയം. സോ അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് നിരീക്ഷിച്ചപ്പോൾ പോളാർ റീജിയനിൽ നിന്ന് ഇക്വിനോക്സിലേക്ക് ആ ഒരു സൂര്യൻ നീങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടു. സൂര്യപ്രകാശം ഇപ്പോൾ ഭൂമധ്യ പ്രദേശത്താണ് തിളങ്ങുന്നത്. 50 നീണ്ടു നിൽക്കുന്ന ഒരു അർദ്ധഗോളത്തിൽ സൂര്യപ്രകാശത്തിൻ്റെ നിരന്തരമായ പ്രവാഹത്തിന് പകരം ദ്രുതഗതിയിലുള്ള പകൽ രാത്രി ഷിഫ്റ്റ് ഉണ്ടായിരുന്നു.
ഏകദേശം 17 മണിക്കൂർ ഭ്രമണ കാലയളവ്. ഇത് വരും വർഷങ്ങളിൽ വരാനിരിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ചേഞ്ചിന് കാരണമാവും. സൂര്യന് ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ യുറാനസിന് 84 ഭൗമവർഷം എടുക്കും. അതായത് സോളിസ്റ്റിസിൽ നിന്ന് ഇക്വിനോക്സിലേക്ക് പോകാൻ ഏകദേശം 21 ഏർത്ത് ഇയേഴ്സ് എടുക്കുമെന്നതാണ്. വോയേജർ 2 1986 സോളിസ്റ്റിസിലൂടെ പറന്നപ്പോൾ അത് അടുത്തതായി കാണാനുള്ള ഏറ്റവും നല്ല സമയം, ആ ഒരു സൂര്യാസ്തമയം പോളാർ റീജിയനിൽ അടുത്തതായി കാണാനുള്ള ഏറ്റവും നല്ല സമയം 2007 ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. സോ ആ സമയത്ത് നമ്മൾക്ക് പോകാൻ മറ്റൊരു ദൗത്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ, അതായത് ഞാനിവിടെ ഒരു ചിത്രം കൊടുക്കാം. സോ ആ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ കൊടുങ്കാറ്റുകൾ, മേഘങ്ങൾ തുടങ്ങിയ സ്വാഭാവികമായിട്ടുള്ള സവിശേഷതകളെല്ലാം നമ്മുടെ യുറാനസിനുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള യുറേനിയൻ അക്ഷാംശങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളുള്ള ഇരുണ്ട പാടുകളും നേരിയ പാടുകളും മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളുമുണ്ട്. ഒരു സവിശേഷതയും ഇല്ലാത്ത ലോകം എന്നതിനു പകരം സജീവമായിട്ടുള്ള അന്തരീക്ഷം നമ്മൾ കണ്ടെത്തി. ഗ്രഹം തുടർച്ചയായി പകൽ വെളിച്ചത്തിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മീഥേൻ മൂടൽമഞ്ഞാണ് സോളിസ്റ്റൈസിൽ യുറാനസിൻ്റെ ഏകീകൃത നിറത്തിന് കാരണം. പദാർത്ഥത്തിൻ്റെ ഈ അവസ്ഥയിൽ മീഥേൻ ചുവന്ന പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. അതാണ് പ്രതിഫലിപ്പിക്കുന്ന സൂര്യപ്രകാശത്തിൽ ആ ഒരു ടർക്കോയ്ഡ് നിറം വരുന്നത്. ഇതേസമയം മീഥേൻ മൂടൽമഞ്ഞ് അതിനു താഴെയുള്ള മേഘങ്ങളെ മറയ്ക്കുന്നു. ഇതാണ് വോയേജർ 2 സന്ദർശനത്തിന് ശേഷം യുറാനസിൻ്റെ സവിശേഷതയില്ലാത്ത രൂപത്തിന് കാരണമായത്. മീഥേൻ മൂടൽമഞ്ഞ് യുറാനസിനെ ആ ഒരു മേഘങ്ങളെ മറയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലോകമായി നമുക്ക് കാണപ്പെട്ടു. അതിൻ്റെ ഭ്രമണ ചായ്വ് കാരണം യുറാനസിൻ്റെ സോൾസ്റ്റൈസിൽ ഭാഗം ഒരു വിരസമായിട്ടുള്ള യുറാനസായി ദൃശ്യമാകും. എന്നാൽ യുറാനസിൻ്റെ മുകളിലെ അന്തരീക്ഷത്തിൽ വ്യാപകമായിട്ടുള്ള മൂടൽമഞ്ഞ് അന്തരീക്ഷത്തിൻ്റെ മുകളിൽ ഏകദേശം 1% മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നുള്ളൂ. സോ ദൃശ്യപ്രകാശം ഒഴികെയുള്ള എന്തിൽ നിന്ന് നിരീക്ഷിച്ചാലും അതിൻ്റെ യൂണിഫോം അല്ലാത്ത കൂടുതൽ ഗുണങ്ങൾ വെളിപ്പെടുത്തും. ആ ഒരു നോൺ യൂണിഫോമിറ്റി കൂടുതൽ കാണുന്നത് ഇക്വിനോക്സിനോട് അടുക്കുമ്പോഴാണ്. ഇക്വിനോക്സിൽ നൈറ്റ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും എന്നതിനാൽ മീഥേൻ മഞ്ഞ് ഒരു മുകളിലെ ഒരു ലെയറായിട്ട് മാറും. ഇതിനെ എയറോസോൾ എന്നാണ് പറയുന്നത്. ഇത് വാതകത്തിൽ സസ്പെൻഡ് ചെയ്ത ഒരു ഖര അല്ലെങ്കിൽ ദ്രാവക കണികയാണ്. അങ്ങനെ താഴത്തെ അന്തരീക്ഷ പാളികളുമായി കൂടിച്ചേരുന്ന കണങ്ങളിലേക്ക് സൂര്യപ്രകാശം തട്ടുമ്പോൾ, അതായത് പകൽ സമയമാവുമ്പോൾ, മുകളിലെ പാളി സുതാര്യമാവുകയും ചെയ്യും. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മുകളിലെ അന്തരീക്ഷത്തിൽ ദൃശ്യമായ മാറ്റങ്ങൾ ഉണ്ടെന്നാണ്. അത് അതിന് താഴെയുള്ള അദൃശ്യമായ അന്തരീക്ഷത്തിൻ്റെ 99% സൂചനകളും നൽകുന്നു. നമ്മുടെ പഴയ വോയേജർ 2 വിവരങ്ങളിൽ പോലും കൊടുങ്കാറ്റുകളുണ്ട്. 1000-ൽ അധികം ചിത്രങ്ങൾ ഒരുമിച്ചടുക്കി വെച്ച് ഫ്രെയിമുകൾക്കിടയിൽ വ്യത്യാസങ്ങൾ തിരയുന്നതിലൂടെ മാത്രമേ നമുക്കത് ദൃശ്യമാവൂ. ഇൻഫ്രാറെഡ് പോലെയുള്ള മനുഷ്യ നേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറമുള്ള പ്രകാശ തരംഗ ദൈർഘ്യത്തിൽ നോക്കുന്നതിലൂടെ നമുക്ക് മെച്ചപ്പെടുത്തിയ വർണ്ണചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ യുറാനസ് ഇക്വിനോക്സിനോട് അടുക്കുമ്പോൾ മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്ത നിരവധി സവിശേഷതകൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് അന്തരീക്ഷ ഘടനയുടെ ബാൻഡുകൾ, സെക്കൻഡ് 1, സൂര്യനെ അഭിമുഖീകരിക്കുന്നതും ബഹിരാകാശത്തെ അഭിമുഖീകരിക്കുന്നതുമായ ധ്രുവങ്ങൾ തമ്മിലുള്ള അർദ്ധഗോള വ്യത്യാസങ്ങൾ, 3rd 1, കൊടുങ്കാറ്റുകളും മേഘങ്ങളും വരെ ഉയർന്ന അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. കൂടാതെ ഒരു ഫെയിൻറ്റ് റിംഗ് സിസ്റ്റം പോലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഉപഗ്രഹങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതാണ്. സോ ഇൻഫ്രാറെഡിൽ മാത്രം ദൃശ്യമാവുന്ന കൊടുങ്കാറ്റുകളും തീവ്രമാകുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ യുറാനസ് സവിശേഷതകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു ലോകമാണ്. എന്നാൽ യുറാനസിനെ ശരിയായ രീതിയിൽ നിരീക്ഷിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. യുറാനസിനെ കേന്ദ്രമാക്കി ഒരു പ്രോബ് അയച്ചാൽ തന്നെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര മൂൺസ്, പുതിയ വളയങ്ങൾ, പുതിയ പ്രതിഭാസങ്ങൾ എന്നിവ കണ്ടെത്താനാകും. സോ ഈ ഒരു ലാൻഡർ അല്ലെങ്കിൽ ഒരു പേടകമോ അതിൻ്റെ ഗ്രഹത്തിലേക്കോ ഉപഗ്രഹത്തിലേക്കോ അയക്കാം. ഈ അടുത്ത് പൂർത്തിയാക്കിയ ക്യാസിനി ദൗത്യത്തിലൂടെ ശനിഗ്രഹത്തിന് ചുറ്റും അതെല്ലാം തന്നെ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ക്യാസിനി ശനിയുടെ ഭൗതികവും ആന്തരികവുമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചില്ല. എന്നിരുന്നാലും അത്
സംശയകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് റിങ്സിനെ കുറിച്ച് പഠിച്ചില്ല, എന്നാലും അത് ചിത്രീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതായത് ശനി അതിൻ്റെ ധ്രുവങ്ങൾക്ക് ചുറ്റുമുള്ള രാസവർണ്ണ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്ന സീസണൽ മാറ്റങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അത് കാസിനി കണ്ടെത്തി. ശനിയിൽ ഒരു ഭീമാകാരമായിട്ടുള്ള കൊടുങ്കാറ്റ് വികസിച്ചു. അത് ഗ്രഹത്തെ വലയം ചെയ്യുകയും മാസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്തു. അതും കാസിനി കണ്ടെത്തി. ശനിയുടെ വലയങ്ങൾ തീവ്രമായ ലംബഘടനയുള്ളതായും കാലക്രമേണ മാറുന്നതായും കണ്ടെത്തി. അവ ചലനാത്മകവും നിശ്ചലവുമല്ല, മാത്രവുമല്ല അവ അതിവേഗം ബാഷ്പീകരിക്കപ്പെടുന്ന പ്രക്രിയയുമാണ്. ഇവയെല്ലാം ഗ്രഹചന്ദ്ര രൂപീകരണത്തെക്കുറിച്ചും ശനിയുടെ അന്തരീക്ഷത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കാൻ ഒരു ലബോറട്ടറി തന്നെ നൽകി. കൂടാതെ കാസിനി ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിമനോഹരമായിട്ടുള്ള ഐപെറ്റസ്, ടൈറ്റൻ, എൻസിലാഡസ് എന്നിവയുൾപ്പെടെയുള്ള വിവിധതരം ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള പുതിയ നിഗൂഢതകൾ കണ്ടെത്തുകയും ചെയ്തു. യുറാനസിനും നെപ്റ്റ്യൂണിനും ഇതുതന്നെ ചെയ്യണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ 1980s വോയേജർ 2 ഫ്ലൈ ബൈ ഒഴികെ 1970s സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ഫ്ലൈ ബൈകൾ ഈ ഒരു ലോകങ്ങളെക്കുറിച്ച് ദൂരെ നിന്നും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നാസയുടെ പുതിയ പ്ലാനറ്ററി സയൻസ് ഡിക്കേഡ്സ് ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള പ്ലാനറ്ററി ഫ്ലാഷ് ഷിപ്പുകൾ ദൗത്യമാണ് യുറാനസ് മിഷൻ. ഇപ്പോൾ 2031 ദൗത്യം വിക്ഷേപിക്കുക എന്നതാണ് ലക്ഷ്യം. അവിടെ വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ സഹായം തേടും. അങ്ങനെ 2044 അത് യുറാനസിൽ എത്തിച്ചേരും. യുറാനസിനും അതിൻ്റെ പുറം ലോകമായ നെപ്റ്റ്യൂണിനും അവയുടെ അന്തരീക്ഷത്തിനടിയിൽ ദ്രാവക ജലം ഉണ്ടായിരിക്കണം. അതൊരു ഓർബിറ്ററിനെ മാത്രമേ തീർച്ചയായും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മേഘങ്ങൾ ഉണ്ടാക്കുന്ന തന്മാത്രകൾ, താപവിതരണം, ആഴത്തിനനുസരിച്ച് കാറ്റിൻ്റെ വേഗത എങ്ങനെ മാറുന്നു എന്നിവ അളക്കാനുള്ള സാധ്യതയുള്ള ഒരു അന്തരീക്ഷ പേടകവും ദൗത്യത്തിൽ ഉൾപ്പെടുത്താം. എന്തുകൊണ്ടാണ് 2044 എന്നൊരു സമയം നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, 1986 യുറാനസ് സോൾസ്റ്റൈസിൽ ആയിരുന്നു. സൂര്യൻ അതിൻ്റെ ധ്രുവങ്ങളിൽ ഒന്ന് ചൂടാക്കുന്നത് കാരണം അത് ഫീച്ചർലെസ്സായി കാണപ്പെട്ടു. പിന്നെ 2007 യുറാനസ് ഇക്വനോക്സിലായിരുന്നു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷ സവിശേഷതകളും അത് പ്രദർശിപ്പിച്ചിരുന്നു. ദെൻ 2028 യുറാനസ് വീണ്ടും സോൾസ്റ്റൈസിൽ ആകും. സോ അവിടെ അത് വീണ്ടും സവിശേഷതയില്ലാത്തതായി കാണപ്പെടുന്നു, 1986 പോലെ. സോ ഈ ഒരു പുതിയ ദൗത്യം യുറാനസിൽ എത്തുമ്പോഴേക്കും 2044 ആകും. സോ അത് വീണ്ടും ഇക്വിനോക്സിനോട് അടുക്കുന്നു. സോ ആ ദൗത്യം 5 നീണ്ടു നിൽക്കുകയാണെങ്കിൽ 2049 ഇക്വിനോക്സിൽ എത്തുമ്പോൾ ഗ്രഹത്തിൻ്റെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ അതൊരു മികച്ച സമയമായി നമുക്ക് കണക്കാക്കാം. പിണ്ഡം, താപനില, ദൂരം എന്നിവയുടെ കാര്യത്തിൽ നെപ്റ്റ്യൂൺ യുറാനസ് ഒരുപോലെയാണ്, പക്ഷം അവ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിരിക്കാം. കൂടാതെ മറ്റു വാതക ഭീമന്മാരിൽ നിന്നും അത് ഡിഫറൻ്റ് ആയിരിക്കാം. നമ്മുടെ സൗരയൂഥത്തിലെ വസ്തുക്കളെ മനസ്സിലാക്കുന്നതിനുള്ള അടുത്ത ഘട്ടം സമഗ്രവും സൂക്ഷ്മവുമായ പരിശോധനയ്ക്ക് പകരമായി മറ്റൊന്നും തന്നെ ഇല്ല.